ഇപ്പൊ നീ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അറിയേണ്ടതൊക്കെ ഇനി എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഇന്ന് ഈ ദിവസം വരെ കൊണ്ടെത്തിച്ചത് നീ തന്നെ. ഇത്രയും ദിവസം അടക്കി പിടിച്ചതൊക്കെ ഇപ്പൊ നീ അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും നീ അപർണയെ കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറാവുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ആ കുട്ടി ഇവിടെ എത്തുമ്പോ ഞാൻ പുറത്തു പോയിരിക്കും. പിന്നീട് ഒരിക്കലും നീ എന്നെ കാണില്ല. എല്ലാരും വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ നടക്കുമെന്തോ. ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ ക്ഷേത്രത്തിലുണ്ട്. അവസാനമായി ഞാൻ മുത്തശ്ശിയോട് ചോദിക്കുക, ഞങ്ങൾക്കൊപ്പം വരുമോ? മുത്ത
മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കോളെ. മുത്തശ്ശി വേണ്ട. ഒരു ചടങ്ങിന് വേണ്ടി ഞാൻ ഇവളെ അനുഗ്രഹിച്ചാലും മനസ്സുകൊണ്ട് അനുഗ്രഹിക്കാനോ ആശീർവദിക്കാനോ എന്നെ കൊണ്ട് പറ്റില്ല. അമ്മ ഈ ചെയ്യുന്ന തെറ്റിന്റെ വലിപ്പം എത്രയാണെന്ന് അറിയോ അമ്മയ്ക്ക്? എന്റെ മോളെ ഒന്ന് അനുഗ്രഹിക്കാൻ പോലും കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ മുത്തശ്ശി എന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞോടി അവളെന്നെ മുത്തശ്ശി എന്ന് വിളിക്കാൻ പറഞ്ഞോ? മോളുടെ വിവാഹം കഴിഞ്ഞു വെറുതെ മുഖം കേടാക്കരുത്. ഈ നല്ല ദിവസം എന്റെ മോളെ കരയിക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നിങ്ങൾ അച്ഛനെ അമ്മയെക്കാളും ഇവളെ സ്നേഹിക്കാനും ലാളിക്കാനും സമയം കണ്ടെത്തിയിരുന്നു. ഞാൻ അങ്ങനെയുള്ള ഇവള് എന്റെ വാക്ക് കേൾക്കാൻ തയ്യാറായില്ല. ഇപ്പൊ ഈ കരയുന്നതും എന്റെ അനുഗ്രഹം വാങ്ങാൻ വന്നതും ഒക്കെ ഒരു പ്രഹസനമാ. നാട്ടുനടപ്പനുസരിച്ച് ചെയ്യേണ്ടത് ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. ഞാനിതിനെ അങ്ങനെ കാണൂ. അമ്മ കൂടുതലൊന്നും സംസാരിക്കണ്ട. മകളോടും മരുമകനോടും കൊച്ചുമകളോടും ഒക്കെ വാശിയുണ്ടെന്ന് അമ്മ തെളിയിച്ചു സ്വന്തം പ്രവൃത്തിയിലൂടെ. ഈ ദിവസം ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അമ്മയ്ക്ക് കഴിയൂ. നിർത്തടി, ഇങ്ങോട്ട് വന്നാ അനുഗ്രഹിച്ചു വിടില്ല എന്ന് ഇവൾക്കറിയാം, നിങ്ങൾക്കും. ഞാൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്നും അറിയാം, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മുത്തശ്ശിയുടെ മുന്നിൽ തോറ്റു കൊടുക്കുന്നത് തെറ്റല്ല എന്ന് എന്റെ മോൾക്ക് അറിയാവുന്നതുകൊണ്ട്, അതൊരു അപമാനമല്ലെന്ന് അവള് കരുതുന്നതുകൊണ്ട്. ചടങ്ങിന് പയ്യന്റെ അച്ഛൻ വരുന്നുണ്ടോ? ആരും വരണ്ട. ഇനി ആകാശ് മാത്രം മതി. മുഹൂർത്ത സമയത്ത് ആകാശ് എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടും. അവനെ ആൺകുട്ടിയാ, പറഞ്ഞ വാക്ക് മാറ്റില്ലിനി. ഈ വിവാഹം മുടക്കാൻ വേണ്ടി ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവം എന്റെ മോളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അവർ ഒന്നിക്കുക തന്നെ ചെയ്യും. പിന്നെ കൊച്ചുമകളെയും മരുമോനെയും നിങ്ങൾക്ക് കാണാം. അങ്ങോട്ട് വരികയാണെങ്കിൽ ആകാശന്റെ വീട്ടിലേക്കോ ഞങ്ങളുടെ വീട്ടിലേക്കോ, അല്ലാതെ അവർ രണ്ടാളും നിങ്ങൾ നേരിട്ട് വന്ന് ക്ഷണിക്കാതെ ഈ പടി ചവിട്ടില്ല. പോമോളെ, പാടോ. മോളെ, എന്ത് ചെയ്യാനാ മാഡം? എനിക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ വിവാഹം നടക്കൂ. Thank you.
മാഡത്തിനൊന്നും പോയായിരുന്നില്ലേ? ചെല്ല് രണ്ടാളും വിവാഹത്തിൽ പങ്കെടുത്തിട്ട് സദ്യയും കഴിച്ചിട്ട് വന്നാ മതി. എല്ലാ വിഘ്നങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ? ആകാശത്തിന്റെ അച്ഛൻ വാശിയെല്ലാം വെടിഞ്ഞു വരണമെന്ന് ഞാൻ ദേവിയോട് പറഞ്ഞു. അത് തന്നെയാ അച്ഛനും പറയാനുണ്ടായിരുന്നത്. ആരു വന്നില്ലെങ്കിലും ആകാശ് വരും, അതുകൊണ്ട് ഭയക്കാനൊന്നുമില്ല. മോളുവ ത്തിന്റെ സമയമായല്ലോ, പയ്യൻ ഇതുവരെ എത്തിയില്ലേ? ആ എത്തും, അറിയാലോ കാര്യങ്ങളൊക്കെ. എന്തായാലും കൃത്യസമയത്ത് എത്തിയിരിക്കും. ആകാശന്റെ അച്ഛൻ വരൂ ടീച്ചറെ. മുത്തശ്ശി വരാത്തതിന്റെ സങ്കടമുണ്ട്. അതിന്റെ കൂടെ ആകാശന്റെ അച്ഛനും കൂടി വരാതിരുന്ന അതെല്ലാവർക്കും വിഷമാവില്ലേ? ആകാശന്റെ അച്ഛന്റെ കാര്യം വിട്, കെട്ടാൻ പോകുന്ന പയ്യൻ വരുമോന്ന് ആദ്യം ചിന്തിക്കും. ടീച്ചർ എന്താ ആലോചിക്കുന്നത്? ആ ഞാൻ ഇടപെട്ട വിവാഹമായതുകൊണ്ട് എല്ലാം മംഗളമായി നടക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും എന്റെ മുത്തശ്ശിയെ പോലെ ഉറച്ചു നിൽക്കില്ല ആകാശേട്ടന്റെ അച്ഛൻ. അവസാന നിമിഷം മാറി ചിന്തിക്കും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സംഭവിച്ചതെല്ലാം നല്ലതിനെന്ന് കരുതുകപ്പോ. കുട്ടികൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയി, അതുകൊണ്ടാ അവർ രജിസ്റ്റർമാരതിനെ പറ്റി പോലും ചിന്തിച്ചത്. പിന്നെ ആ നോവല് നിർത്തിയ ശേഷം ഒരു പത്രം ഇയാളുടെ പിന്നാലെയുണ്ട്. ആ നോവൽ ഒരു അനാവശ്യമായി പോയി. എന്തെല്ലാം വിവാദങ്ങൾ അതിനെ തുടർന്നുണ്ടായത്! ഇപ്പോഴും അതൊന്നും ശ്രമിച്ചിട്ടില്ല. ആ പെൺകുട്ടി അവളുടെ ഭാഷയിൽ മനസ്സിൽ തോന്നുന്നതൊക്കെ എഴുതിവിടുന്നുണ്ട്. അത് വായിക്കുന്ന ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവണം. എന്റെ വീട്ടിലെ പൊട്ടിത്തെറി തന്നെയാണ് അവളുടെ ഉദ്ദേശമെന്ന് അപ്പോഴും അവള് മനസ്സിലാക്കിയിട്ടില്ല. ഞാനൊന്ന് വീണുപോയാലും എന്നെ താങ്ങി നിർത്തുന്ന ഒരാളാണ് കൂടെയുള്ളതെന്ന്. എത്രത്തോളം താങ്ങി നിർത്തുമെന്ന് നമുക്ക് നോക്കാം. അല്ല നീരജ്, ആകാശം വീട്ടുകാരും വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ആ അവിടെ അച്ഛനും മോനും തമ്മിൽ തർക്കമായിരിക്കും. സാരമില്ല, മുഹൂർത്തത്തിന് മുൻപ് അവരെത്തിയാ മതിയല്ലോ. ഇന്ന് മറ്റൊരു ചടങ്ങായിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നത്. മകളുടെ താലികെട്ടിനല്ല, അവളുടെ ചിത കത്തി എരിയുന്നതിന് രണ്ടുപേരും സാക്ഷിയാവാൻ പോകുന്നത്. ആകാശ് വിളിക്കുന്നു, വൈകിപ്പോയതിന് സോറി പറയാനായിരിക്കും. ആ പറയും മോനെ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, മുഹൂർത്ത ആകാറായെന്നറിയാം. ഇങ്ങനൊരവസരത്തിൽ എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഈ അവസാന നിമിഷത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അങ്ങോട്ട് വരില്ല. ഈ വിഭാഗത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്.
കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ഹലോ 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 എന്താ അച്ഛാ? ഒന്നുമില്ല മോളെ. ജസ്റ്റ് എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ദേ വരുന്നു. അച്ഛാ ആകാശൻ എന്താ പറഞ്ഞേ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. അച്ഛൻ പോരാ. ടീച്ചർ. ഒന്നുമില്ല മോളെ, ചെറിയ എന്തോ ഒരു തടസ്സം വന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്യാന് മഹാദേവൻ സാർ പോയത്. എന്താ മഹീട്ട, ഞാനും കൂടെ വരണോ? വേണ്ട, താ മോളെടുത്തേക്ക്, ഞാനിപ്പോ വരാം. എന്താച്ഛൻ പറഞ്ഞ? ഒന്നും അറിയില്ല മോളെ. ഇനി വരുന്ന വഴിക്ക് ആകാശേട്ടൻ എന്തെങ്കിലും. ഏയ് ഒന്നുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കാതെ. മോളെ 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 കരയാതെ, മോളെ കരയല്ലേ. ആകാശനല്ലടി, നിനക്ക് അപകടം ഉണ്ടാവാൻ പോകുന്നത്. സത്യം, ദൈവങ്ങളും അത് സമ്മതിച്ചു. പപ്പ, ഇവിടെ കാര്യങ്ങൾ ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാ. മരുമോനെ തേടി അമ്മയച്ചൻ പോയിട്ടുണ്ട്. കല്യാണ പെണ്ണും അവളുടെ അമ്മയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അല്പം അകലം നിൽക്കുന്നുണ്ട്. ഇനി അതൊരു കൂട്ടക്കരച്ചിലാവാൻ ഞാൻ കാത്തിരിക്കുക. സാഹചര്യം നോക്കി കമന്ററി തുടരാം. പപ്പ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. ഇപ്പൊ എന്റെ മനസ്സിൽ അന്ന് ചവറുകൂനയിൽ കിടന്ന ആ ചോരക്കുഞ്ഞിന്റെ ചിത്രം മാത്രമേ ഉള്ളൂ. എവിടെയവൻ? നിങ്ങളുടെ മകൻ ചോദിച്ചു കേട്ടില്ലേ? നിങ്ങളുടെ മോൻ എവിടെയെന്ന്? അവനിവിടെ ഇല്ല. മോനെ ഒളിപ്പിച്ചിട്ട് നിങ്ങൾ മിടുക്കനാവരുത്. എന്റെ മോനും അവളുടെ അമ്മയും ബന്ധുക്കളും ക്ഷേത്രത്തിലുണ്ട്. അവന്റെ കൂടെ അറിവോടെയാ എല്ലാം പ്ലാൻ ചെയ്തത്. എന്നിട്ട് മുഹൂർത്ത സമയത്ത് അമ്മയും കൂട്ടി വരുമെന്ന് പറഞ്ഞവൻ വരില്ല എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അച്ഛൻ മഹാനടൻ, മകനും പേരെടുത്ത ആർട്ടിസ്റ്റ്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്. എന്നാൽ പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള മനസ്സില്ല. വാക്ക് പാലിക്കാത്തത് എന്റെ മകനാണ്, അല്ലാതെ ഞാനല്ല. ഈ വിവാഹം നടക്കില്ല, നടക്കാൻ പാടില്ലെന്ന് ഞാൻ മുൻകൂട്ടി അറിയിച്ചതാ. പിന്നെ എന്റെ വാക്കിന് വിലയില്ലാതായെന്നൊന്നും താൻ പറയണ്ട. എന്റെ മോളുടെ ജീവിതം വെച്ച് കളിക്കുന്നു നീയൊക്കെ. നിന്നേനെ ഞാൻ കോടതി കേറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ തല്ലാം, കൊല്ലാം, എന്നാലും ഒന്നിക്കാൻ പാടില്ലാത്തവരൊന്നിക്കില്ല. ഇത് ഞാനങ്ങനെ വെറുതെ വിടുമെന്ന് കരുതണ്ട. അച്ഛനും മകനും കോടതി കയറും. ഇന്നും കേരള ഭൂമിയിൽ വന്നിട്ടുണ്ട്. വിനയൻ മേനോന്റെ മകൻ ആകാശും
ഈ വർഷത്തെ കലാതിലകം അപർണയും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്ത. അത് നടന്നില്ലെങ്കിൽ എന്റെ മോള് വീണ്ടും കോമാളിയാകുക. അങ്ങനെ പെൺമക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായാൽ അവരെ സ്നേഹിക്കുന്ന അച്ഛൻ പിന്നെ മാന്യതയൊക്കെ മറക്കും. നിങ്ങളുടെയും നിങ്ങളുടെ മകന്റെ സ്വഭാവം രണ്ടാളുടെയും ആരാധകർ അറിയട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് എത്ര പ്രസംഗിച്ചാലും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും അതൊക്കെ ഞാൻ നേരിട്ടോളാമെന്നുള്ള മറുപടി അല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. വെറുതെ ഭീഷണിയൊന്നും വേണ്ട. വിവാഹത്തിന് തൊട്ടു മുമ്പ് വിവാഹം മുടങ്ങുമ്പോ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന വേദന എന്തെന്ന് നിങ്ങൾക്കറിയില്ല മിസ്റ്റർ. അവളുടെ പേരൻസ് ആ സമയത്ത് കിടന്ന് പെടയുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ആകാംക്ഷയുടെ മുൾമുനയിൽ മെഗാ എപ്പിസോഡുമായി അമ്മ അറിയാതെ. നാളെ പോരാട പൊന്നോണ വിരുന്നുമായി രാത്രി 7 മണിക്ക്.